എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് രാജേഷ് എന്നാണ്. ഞാൻ കോഴിക്കോട് ജില്ലയിൽ കക്കോടി ഗ്രാമപഞ്ചായത്ത് തെയ്യമ്പാടി കണ്ടുമിത്തൽ വസന്തയുടെ ഗിരീഷ് ബാബുവിൻ്റെ മകനാണ്. എനിക്ക് 2018 സംഭവിച്ചൊരു ദുരാവസ്ഥ പുറംലോകം അറിയണം. അതിനു വേണ്ടിയാണ് ഞാനിങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. എൻ്റെ കുടുംബത്തിലെ ചില പ്രശ്നങ്ങൾ കാരണം ഞാൻ മദ്യപിക്കുമായിരുന്നു. അറിയാതെ പറ്റിപ്പോയ ഒരു തെറ്റിൽ മദ്യപിച്ച് ബോധമില്ലാതെ ഏതോ വീടിൻ്റെ കുലായിൽ കയറി കടന്നു എന്ന് പറഞ്ഞിട്ട് 2017 പേരിൽ കേസുണ്ടായിരുന്നു. ആ കേസിൻ്റെ പേരിൽ എന്നും എന്നെ കുടുംബത്തെ ശല്യം ചെയ്ത് ഉപദ്രവിച്ചുകൊണ്ടിരുന്ന ഒരു പോലീസുകാരനുണ്ടായിരുന്നു, ഷാലു എന്ന് പറയുന്നു. ആ ഷാലു എന്നുള്ള പോലീസുകാരനെ ശല്യം സഹിക്കാൻ വയ്യാതെയാണ് 2018 ഒക്ടോബർ മാസത്തിൽ എൻ്റെ അമ്മ സിറ്റി പോലീസ് കമ്മീഷണർക്ക് കൊടുത്ത പരാതിൻ്റെ പകർപ്പുകളാണ് ഈ കാണുന്ന പേപ്പറുകളൊക്കെ. അപ്പം എന്താ വെച്ചാൽ എന്നെ 2018 ഒക്ടോബർ മാസം 24 തട്ടിക്കൊണ്ടുപോയി ക്രൂരമായി മർദ്ദിച്ച് എൻ്റെ കുടുംബത്തിനെയും എൻ്റെ ഭാര്യയൊക്കെ മുൻനിർത്തിയിട്ട് ഞാൻ ചെയ്യാത്ത കളവ് കേസുകളിൽ എന്നെ മനഃപൂർവ്വം പ്രതിയാക്കിയതാണ്. ഞാൻ മാക്സി ധരിച്ചും ഭർത ധരിച്ചും ഒരു കളവും ഞാൻ നടത്തിയിട്ടില്ല. എൻ്റെ പേരിൽ ഇല്ലാത്ത കാര്യങ്ങൾ ഈ പോലീസുകാർ ചെയ്യുന്ന എന്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് എനിക്കറിയില്ല. എൻ്റെ പേരിൽ 7 കേസുകൾ, 7 കളവ് കേസുകൾ അവരെ പേരിൽ ചാർജ് ചെയ്ത് എന്ത് തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ എൻ്റെ പേരിൽ അങ്ങനെ കേസ് ചാർജ് ചെയ്തെന്ന് എനിക്കറിയില്ല. ഞാൻ എൻ്റെ പേരിൽ കള്ളക്കേസിൽ പ്രതിയാക്കിയതാണെന്ന് എല്ലാ കോടതിയിലും രേഖാമൂലം ഞാൻ സമർപ്പിച്ച പരാതികളാണിത്. എല്ലാ കോടതിയിലും ഞാൻ സമർപ്പിച്ച പരാതികളാണ്. ഈ പരാതിൻ്റെ മുകളിൽ ഒരു അന്വേഷണം നടന്നിട്ടില്ല. രണ്ടാമത്, ഞാൻ മനുഷ്യാവകാശ കമ്മീഷൻ മുതൽ സംസ്ഥാന പോലീസ് കംപ്ലയിൻ്റ് അതോറിറ്റി, പോലീസ് കമ്മീഷണർ എന്നീ എല്ലാവർക്കും ഞാൻ പരാതിയും നൽകി. ആ പരാതിയുടെ മുകളിൽ ഒരു ഇതുണ്ടായിട്ടില്ല. പിന്നെയും ചെയ്യാത്ത കേസുകൾ എൻ്റെ പേരിൽ അടിച്ചേൽപ്പിച്ച് എൻ്റെ കുടുംബത്തെ, എൻ്റെ ഭാര്യയെയും എൻ്റെ അമ്മയെയും തമ്മിൽ തെറ്റിച്ച് ഇപ്പോൾ എൻ്റെ ഭാര്യ ഗോപിക അവളെ വീട്ടിലാണ്. കാരണം എന്താ വെച്ചാൽ ചെയ്യാത്ത തെറ്റിൻ്റെ മുകളിൽ ഞാൻ പേര് കേട്ട അല്ലെങ്കിൽ ഞാൻ ഇത്ര ഇങ്ങനത്തെ ആളാണെന്ന് പറഞ്ഞു കണ്ട് എൻ്റെ കുടുംബം നശിപ്പിച്ചത് ഈ പറയുന്ന 3-4 പോലീസുകാരാണ്. ഈ കാര്യം ഞാൻ സമൂഹത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ എൻ്റെ ജീവൻ എനിക്ക് നഷ്ടപ്പെടും. എന്തായാലും എനിക്കൊരു പ്രശ്നമില്ല, പക്ഷേ എനിക്ക് ഈ കേസുകളെ സത്യാവസ്ഥ അറിയണം. അതിനു വേണ്ടിയിട്ടാണ് 20 ഞാൻ ജയിലിൽ കഴിഞ്ഞത്. ജാമ്യം ഇറങ്ങാൻ പൈസയില്ല, പിടിപാടുമില്ല, വാടക വീട്ടിൽ താമസിക്കുന്ന എനിക്കും അമ്മയ്ക്കും എന്താ ചെയ്യാനുള്ളത്? 20 കഴിഞ്ഞിട്ട് ഞാൻ ജാമ്യം ഇറങ്ങുമ്പോൾ വീണ്ടും എന്നെ ശല്യം ചെയ്യാണ്. കാരണം എന്താ പറയുക, ജീവിക്കേണ്ട, ഞങ്ങളെ പേര് പരാതി കൊടുത്തതല്ലേ, എൻ്റെ പേരിൽ ഇനിയും തെളിയാത്ത കേസുകൾ ഞങ്ങളിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് ഉപദ്രവിച്ചുകൊണ്ടിരിക്കുക. കഴിഞ്ഞ 2020 ജൂലൈ 21 ഞാൻ ജയിലിൽ നിന്ന് ഇറങ്ങിയത്. 2018 ഒക്ടോബർ 28 മുതൽ ഈ കഴിഞ്ഞ ജൂലൈ 21 വരെ ഞാൻ ജയിലിലായിരുന്നു. എൻ്റെ നിരപരാധിത്വം തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രത്തോളം ജയിലിൽ കഴിഞ്ഞത്. എല്ലാ കോടതിയിലും, മനുഷ്യാവകാശ കമ്മീഷൻ, പോലീസ് കംപ്ലയിൻ്റ് അതോറിറ്റി, പിന്നെ സിറ്റി പോലീസ് കമ്മീഷണർ, റൂറൽ പോലീസ് കമ്മീഷണർ, ഇവർക്ക് എല്ലാവർക്കും ഞാൻ പരാതി നൽകിയത്. എന്നിട്ടും എൻ്റെ ഭാഗം ഒന്ന് കേൾക്കാതെ എന്നെ ഇത്രയും വലിയൊരു തെറ്റുകാരനാക്കി മാറ്റിയിട്ടുണ്ട്. എൻ്റെ മരണത്തിന് കാരണക്കാർ ഞാൻ ചെയ്യാത്ത കേസുകളിൽ എന്നെ മനഃപൂർവ്വം പ്രതിയാക്കിയ ഷാലു, എലത്തൂർ പോലീസ് സ്റ്റേഷൻ, സജീവ് SI നടക്കാവ് പോലീസ് സ്റ്റേഷൻ, സജി മുഹമ്മദ് ഷാഫി എന്ന് പറയുന്ന 2 പോലീസുകാർ, പിന്നീട് ഞാൻ വിൽക്കാത്ത അല്ലെങ്കിൽ പോലീസിൻ്റെ നിർദ്ദേശപ്രകാരം എനിക്ക് വേണ്ടി കള്ള തെളിവുകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കല്യാൺ ഗോൾഡിലെ സുധീർ, സുരേഷ് എന്ന് പറയുന്ന 2 ആൾക്കാർ, പിന്നെ എന്നിൽ നിന്ന് എൻ്റെ ഭാര്യയെ വേർതിരിപ്പിച്ച് എൻ്റെ ജീവിതം നശിപ്പിച്ച എൻ്റെ ഭാര്യ മാതാവ്, ചെയ്യാത്ത കേസുകളിൽ കള്ള സാക്ഷികൾ പറയുന്ന സാക്ഷിക്കാർ, ഇത്രയും പേരാണ് എൻ്റെ മരണത്തിന് കാരണക്കാർ. പിന്നീട് എൻ്റെ പേരിൽ 7 ഇവർ ചുമത്തിയിട്ടുണ്ട്. ആ ചുമത്തിയത് JFCM ഫസ്റ്റ് കോഴിക്കോട് കോടതി, ക്രൈം നമ്പർ 444/2015, ക്രൈം നമ്പർ 485/2017, ക്രൈം നമ്പർ 457/2019, കോഴിക്കോട് 3 CC 179 എന്നിങ്ങനെ 7 കേസുകൾ എൻ്റെ പേരിൽ ഇതാക്കിയിട്ടുണ്ട്. സർക്കാർ വക്കീലിനെ കോടതി വെച്ചെന്ന് എൻ്റെ കേസ് നടക്കാന്നല്ലാതെ എനിക്ക് വേറൊരു പിടിപാടും കാര്യങ്ങളൊന്നുമില്ല. ജീവൻ നൽകിയിട്ടാണെങ്കിലും എനിക്ക് ഇതിൻ്റെ സത്യാവസ്ഥ അറിയണം. ഞാൻ
ഒരു പെണ്ണുങ്ങളെ ഞാൻ എൻ്റെ ഭാര്യനല്ലാതെ മറ്റൊരു പെണ്ണുങ്ങളെ എന്നെ വരെ ഞാൻ ഉപദ്രവിച്ചിട്ടുമില്ല. പർദ്ദ ധരിച്ചിട്ടും മറ്റേ ഇത് ധരിച്ചിട്ടൊന്നും ഞാനൊരു കളവും നടത്തിയിട്ടില്ല. മദ്യപിച്ച് കുടുംബത്തിലെ ടെൻഷൻ പ്രശ്നങ്ങൾ കാരണം മദ്യപിച്ചിരുന്നു. നാളെ ചിലപ്പോൾ ഞാൻ ജീവിച്ചിരിപ്പുണ്ടാവില്ല. എനിക്ക് എൻ്റെ സത്യാവസ്ഥ അറിയണോ? ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ സുഹൃത്തുക്കളും എൻ്റെ ഫ്രണ്ട്സ് നാട്ടുകാർ എനിക്ക് എൻ്റെ കൂടെ ഉണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷയിൽ ഞാൻ വെക്കുന്നു. Thank you.